നമസ്കാരം. വിമാനം പറപ്പിക്കുക എന്നതായിരുന്നു ബാലനായ അബ്ദുളിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. പഠനത്തിലും സ്വഭാവ മഹിമയിലുമൊക്കെ മുൻപന്തിയിലായിരുന്ന അബ്ദുൾ തനിക്ക് വായിക്കാനായി കിട്ടുന്ന പുസ്തകങ്ങളിലൂടെയെല്ലാം വിമാനം പറത്തലിന് സഹായകമായ വിവരങ്ങൾ ശേഖരിക്കുമായിരുന്നു, അവ കുറിച്ചും വയ്ക്കുമായിരുന്നു. വിമാനം പറപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ധാരാളമായി കാണുമായിരുന്നു. അങ്ങനെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഉടനെ തന്നെ എയർഫോഴ്സ് പ്രവേശനത്തിനുള്ള അപേക്ഷ അയക്കുകയാണ്. എയർഫോഴ്സിൻ്റെ ഇൻ്റർവ്യൂ, 3 റൗണ്ടുള്ള ഇൻ്റർവ്യൂവിൻ്റെ അവസാനത്തെ കടമ്പ അബ്ദുളിന് കടക്കാനായില്ല. അന്ന് രാത്രി അവൻ വല്ലാതെ കരഞ്ഞു. കാരണം ബാല്യം മുതൽ കണ്ടുവന്ന സ്വപ്നമാണ് വിമാനം പറപ്പിക്കുക എന്നത്. ഈ ഒരു പ്രതിസന്ധി തരണം ചെയ്യാനുള്ള അനുഗ്രഹത്തിനായി രാത്രിയിൽ ഒത്തിരിയേറെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പിറ്റേന്ന് അബ്ദുൾ ഉറക്കമുണരുന്നത് മറ്റൊരു തീരുമാനത്തോടുകൂടിയാണ്. ഒരു സ്വപ്നം തകർന്നെങ്കിൽ എന്താ, മറ്റൊരു സ്വപ്ന സാക്ഷാത്കാരത്തിനായി, മറ്റൊരു ഉദാത്തമായ ജീവിത ലക്ഷ്യത്തിനായി ജീവിതം മുഴുവൻ സമർപ്പിക്കുക. അങ്ങനെ ആ ബാലൻ മിടുക്കനായി വീണ്ടും പഠിക്കുന്നു, സ്ഥിരോത്സാഹത്തോടെ ശ്രമിക്കുന്നു. അങ്ങനെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനായി മാറുന്നു. ഇന്ത്യയുടെ തന്നെ പരമോന്നത പദവിയിലെത്തുന്നു. ഇന്ത്യൻ പ്രസിഡൻ്റാകുന്നു ഡോക്ടർ APJ അബ്ദുൾ കലാം. ഇന്ത്യൻ പ്രസിഡൻ്റ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപൻ എന്ന നിലയിൽ ഡോക്ടർ അബ്ദുൾ കലാമിന് വിമാനങ്ങളിലൂടെയുള്ള യാത്ര പലപ്പോഴും നടത്തേണ്ടി വന്നു. അതും യുദ്ധവിമാനങ്ങളിൽ തന്നെ പറക്കേണ്ടി വന്നു. അത് യാദൃശ്ചികമെന്ന് കരുതാനാവില്ല. അത് സ്ഥിരോത്സാഹത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും ഫലമായി ദൈവം കൊടുത്ത ഒരു ദാനമായി, അനുഗ്രഹമായി വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. പ്രിയമുള്ളവരെ, ഒരു സ്വപ്നം തകർന്നാൽ നാം അമ്പെ പരാജയപ്പെട്ടു എന്നോ ജീവിതം തീർന്നു എന്നോ വിചാരിക്കേണ്ടതില്ല. ഒരു സ്വപ്നം പൂവണിയാതെ വന്നാൽ മറ്റൊരു സ്വപ്നത്തിനായി, മറ്റൊരു ഉദാത്തമായ ലക്ഷ്യത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക എന്ന വലിയ ലക്ഷ്യമല്ലേ, അല്ലെ വലിയ ഉദാഹരണമല്ലേ ഡോക്ടർ അബ്ദുൽ കലാം നമുക്ക് കാണിച്ചു തരുന്നത്. മലമുകളിലെ വൻമരമാകണം എന്ന സ്വപ്നമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നതെങ്കിലും അത് പൂവണിയാതെ വന്നപ്പോൾ താഴ്വരയിലെ കുറ്റിച്ചെടിയാകാനേ നമുക്ക് സാധിച്ചുള്ളൂ എന്ന് കരുതുക. അപ്പോൾ താഴ്വരയിലെ തന്നെ ഏറ്റവും മനോഹരമായ കുറ്റിച്ചെടിയാവുകാൻ, ധാരാളം പൂക്കളും കായകളും ഒക്കെ പൊഴിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കണ്ണിനിമ്പമേകുന്ന നല്ല ഒരു കുറ്റിച്ചെടിയായി മാറാൻ നമുക്ക് ശ്രമിച്ചു നോക്കാം. അതല്ലേ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിക്കേണ്ട സമീപനം.